സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റി പുന്നക്കാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജൻ ചോക്കാട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റി പുന്നക്കാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജൻ ചോക്കാട് ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ പറയാണ് ഇനി മുതൽ ഡീസൽ പെട്രോൾ ഓട്ടോറിക്ഷകൾക്ക് ഒറ്റത്തവണ നികുതി ടാക്സ് 500 rupees വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളി അടക്കം ഉപയോഗിക്കുന്ന 2 lakh താഴെ വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ, ആ മോട്ടോർ സൈക്കിളിന് 1% നികുതിയാണ് അധിക വർധന കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമാണോ അധിക നികുതി? മാത്രമല്ല, ട്രഷറിയിൽ കടുത്ത നിയന്ത്രണമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രളയം വന്നതിന് ശേഷം കേരളത്തെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് എടുത്തപ്പോൾ അന്ന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് ഒരു ഉത്തരവ് കൊടുത്തു. ആ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങളുടെ പദ്ധതി തുകയുടെ 20% തുക ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങുന്നതിനും അതുപോലെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്നതിനും വേണ്ടി ആ 20% തുക. ചുങ്കത്തു നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സമരത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഇംതിയാസ് ബാബു അധ്യക്ഷത വഹിച്ചു. വി ആബിദലി, പി ഉണ്ണിമാൻ, അസൈനാർ, വി ഷബീർ അലി, രാജീവ് കൽക്കുണ്ട്, റഷീദ് കുട്ടത്തി, കെ ആസിഫ്, കെ ഗോപാലകൃഷ്ണൻ, ഷീന ജിൽസ്, പി സൈനബ, എൻ റുക്കിയ, ഫവാസ് കേരള തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്.